കോൺഗ്രസും ബി ജെ പിയും പ്രധാന ശക്തികളായി തെരഞ്ഞെടുപ്പിനെ നേർക്കുനേർ നേരിട്ടപ്പോൾ അതിനിടെ രണ്ട് സീറ്റിൽ സി പി ഐ എം സ്ഥാനാർത്ഥികൾ രാജസ്ഥാനിൽ വിജയം നേടി. വെറും വിജയമല്ല, ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഐതിഹാസിക മുന്നേറ്റം. അമിത്ഷായുടെ അമിട്ടുകൾ ചീറ്റിയത് കർഷകരുടെ കണ്ണീർ വീണാണ്. ആ കണ്ണീരിലെ ഉപ്പാണ് സി പി ഐ എം കരുത്താക്കിയത്. കർഷക മുന്നേറ്റത്തെ മുന്നിൽ നിന്ന് നയിച്ചതോടെ ഭദ്ര മണ്ഡലത്തിലെ ബൽവാൽ പൂനിയെയും ദങ്കർഗഡിലെ ഗിർദാരി മാഹിയെയും സി പി ഐ എം എം എൽ എമാരായി. ഇരുമണ്ഡലങ്ങളും ബി ജെ പി ഭരണത്തിലായിരുന്നു. അവസാന റൗണ്ടിന് തൊട്ടുമുമ്പ് ഗിർധാരി ലാൽ മാഹിയ 20,501 വോട്ടുകൾക്കും ബൽവാൽ പൂനിയ 20,741 വോട്ടുകൾക്കുമാണ് ലീഡ് ചെയ്തത്. മൊത്തം 200 സീറ്റുകളുള്ള രാജസ്ഥാനിൽ 96 മണ്ഡലങ്ങളിൽ കോൺഗ്രസും 84 മണ്ഡലങ്ങളിൽ ബി ജെ പിയും മുന്നിലാണ്. ഇതിനിടെ സി പി ഐ എമ്മിന് രണ്ട് സീറ്റെങ്കിലും നേടിക്കൊടുത്തതിന് പിന്നിൽ ഒരു നിശബ്ദനായ പോരാളിയുണ്ട്. 2008 തെരഞ്ഞെടുപ്പിലും 3 സി പി ഐ എം സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് അടിത്തറയൊരുക്കിയ ഹന്നൻ മൊല്ല തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച് ഒരിക്കൽ കൂടി താരമാവുകയാണ്. തൻ്റെ നിശബ്ദ സേവനത്തിലൂടെ ഹന്നൻ മൊല സി പി ഐ എമ്മിന് രാജസ്ഥാനിൽ വേരൂന്നാൻ പാകത്തിൽ അവസരമൊരുക്കുന്നു. രാജസ്ഥാനിലെ കർഷക പ്രക്ഷോഭങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഹന്നൻ മൊല സംസ്ഥാനത്ത് സി പി ഐ എമ്മിൻ്റെ മുഖമാണ്. സർക്കാരിൻ്റെ കർഷകവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വർഷം ഹന്നൻ മൊലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭം ദേശീയ തലത്തിലും ഏറെ പ്രാധാന്യം നേടിയിരുന്നു. 16 ജില്ലകളിൽ നിന്ന് 17,000-ലധികം കർഷകർ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചിരുന്നു. സിക്കാർ ജില്ലയിൽ നിന്ന് കർഷക പ്രക്ഷോഭമായി തുടങ്ങി വലിയ ബഹുജന മുന്നേറ്റമായി മാറിയ പ്രക്ഷോഭം മൂലം സിക്കാർ അടക്കം രാജസ്ഥാനിലെ 6 ജില്ലകളിൽ ഗതാഗതം സ്തംഭിച്ചിരുന്നു. കാർഷിക കടങ്ങൾ എഴുതി തള്ളുക, കർഷകർക്ക് ജലസേചന സൗകര്യങ്ങൾ നൽകുക, ഉയർന്ന വൈദ്യുതി ചാർജ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രക്ഷോഭങ്ങൾ. രണ്ടാഴ്ചയോളം നീണ്ട പ്രക്ഷോഭം അവസാനിച്ചത് 20,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതി തള്ളാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ്. ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ഹന്നൻ മൊല സി പി എമ്മിന് രാജസ്ഥാനിൽ പിന്തുണ വർദ്ധിപ്പിക്കുക കൂടിയായിരുന്നു. ദശകങ്ങളായി ഇന്ത്യൻ കർഷകർക്കിടയിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന മൊല്ല എന്ന നേതാവിൻ്റെ കൂടി വിജയമാണ് രാജസ്ഥാനിൽ രണ്ട് സീറ്റുകളിൽ സി പി ഐ എം നടത്തുന്ന മുന്നേറ്റം. മധ്യപ്രദേശിലും രാജസ്ഥാനിലും സി പി ഐ എമ്മിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നതിലും മൊല്ലയുടെ പങ്ക് വലുതാണ്. മധ്യപ്രദേശിലെ മൻസോറിൽ പോലീസ് വെടിവെപ്പിന് പിന്നാലെ സ്ഥലത്തെത്തിയ ആദ്യ രാഷ്ട്രീയ നേതാവ് ഹന്നൻ മൊല്ലയായിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെ. കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ സ്വയം മുന്നിട്ടിറങ്ങിയ മൊല്ല ലുബേരിയ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 29 വർഷത്തോളം പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ മുൻ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും കരുത്തും തന്നെയാണ് രാജസ്ഥാനിൽ വൻ മുന്നേറ്റം കാഴ്ചവെക്കാൻ സി പി ഐ എമ്മിനെ സഹായിച്ചത്. ഇത് ഒരു തുടർ പ്രക്രിയയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ മണ്ണിൽ ഇനിയും ചെങ്കൊടി പാറുമെന്നാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത്. ഇദ്ദേഹത്തെ പോലുള്ളവരുടെ പോരാട്ടങ്ങൾ കാണുമ്പോഴാണ് കനൽ ഒരു തരിമതി എന്ന വാചകം എത്രത്തോളം പ്രസക്തമാകുമെന്ന് ഓർത്തു പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടി വി.